ആഗസ്റ്റ് 5-ാം തീയതിയായ ഇന്ന് കത്തോലിക്കാ തിരുസഭ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ നാമധേയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവാലയമായ മേരി മേജർ ബസിലിക്കയുടെ സമർപ്പണ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നു. പരിശുദ്ധ കന്യകാ മറിയം യേശുക്രിസ്തുവിന് ജന്മം നൽകിയ ബെത്ലഹേമിലെ പുൽക്കൂടിന്റെ ഭാഗങ്ങൾ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്ന ദൈവാലയമാണ് റോമിലെ സാന്താ മരിയ മജിയോറെ എന്ന മേരി മേജർ ബസിലിക്ക. AD 355 ഈ ബസിലിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ലിബേരിയൂസ് പാപ്പായുടെ ഭരണകാലം. റോമിലെ അതിപ്രശസ്ത ഡോക്ടറായിരുന്ന ജോണിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അവകാശികൾ ആരുമില്ലായിരുന്നു. അവർ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ സമ്പാദ്യം എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടതെന്ന് തങ്ങൾക്ക് വ്യക്തമാക്കി തരണമെന്ന നിർബന്ധ ബുദ്ധിയോടെ അവർ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. AD 355 ആഗസ്റ്റ് 5 രാത്രി അവരുടെ വീടിനടുത്തുണ്ടായിരുന്ന എസ്കൊയിലിൻ കുന്നിൽ വൻതോതിൽ മഞ്ഞു വീഴാൻ തുടങ്ങി. ഈ സമയം ജോണിനും ഭാര്യയ്ക്കും ഉറക്കത്തിൽ ഒരു ദർശനമുണ്ടായി. മഞ്ഞു വീഴുന്ന ഒരു കുന്നിൽ ജോണും ഭാര്യയും ഒരു ദൈവാലയം പണിയുന്നതായിട്ടായിരുന്നു ആ ദർശനം. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അന്ന് രാത്രി എസ്കൊയിലിൻ കുന്നിലാണ് മഞ്ഞുവീഴ്ചയുണ്ടായതെന്ന് കണ്ടു. ആ കുന്നിൽ അവർ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് മാതാവിന്റെ നാമധേയത്തിൽ ഒരു ദൈവാലയം പണിതു. മഞ്ഞുമാതാവിന്റെ പള്ളി എന്ന് ഈ ദൈവാലയം അറിയപ്പെട്ടു. പാപ്പാമാരെ കുറിച്ച് നമുക്ക് വിവരണം നൽകുന്ന ലിബർ പൊന്തിഫിക്കൽസ് എന്ന പുസ്തകം പറയുന്നത് പോപ്പ് ലിബേരിയൂസ് തന്റെ പേരിലാണ് ഈ ദൈവാലയം പണിതതെന്നതാണ്. അതിനാൽ മേരി മേജർ ബസിലിക്കയുടെ ആദ്യ പേര് ലിബേരിൻ ബസിലിക്ക എന്നായിരുന്നുവെന്നാണ് പുസ്തകം വ്യക്തമാക്കുന്നത്. AD 420 സെലസ്റ്റിൻ 1-ാമൻ പാപ്പ ഈ ദൈവാലയം പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു. AD 432-440 കാലയളവിൽ കത്തോലിക്കാ തിരുസഭയുടെ പരമാധ്യക്ഷനായിരുന്ന സിക്സ്റ്റസ് 3-ാമൻ പാപ്പ ഈ ദൈവാലയം പണി പൂർത്തിയാക്കുകയും ദൈവാലയം പരിശുദ്ധ കന്യകാ മറിയത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ മാതാവിന്റെ പുൽക്കൂട് എന്നും ഈ ബസിലിക്ക അറിയപ്പെടാറുണ്ട്. യേശുവിന് പരിശുദ്ധ കന്യകാ മറിയം ജന്മം നൽകിയ ബെത്ലഹേമിലെ പുൽക്കൂടിന്റെ തിരുശേഷിപ്പുകൾ ഈ ബസിലിക്കയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിലാണ് മേരി മേജർ ബസിലിക്കയ്ക്ക് ഈ പേരുണ്ടായത്. തിരുസഭയെ 640-649 കാലയളവിൽ നയിച്ച പോപ്പ് തിയോഡോർ 1-ാമനാണ് ബെത്ലഹേമിലെ പുൽക്കൂടിന്റെ തിരുശേഷിപ്പുകൾ റോമിലേക്ക് കൊണ്ടുവന്നതും ഈ ബസിലിക്കയിൽ പ്രതിഷ്ഠിച്ചതും. ആദ്യം ഈ ദൈവാലയത്തിൽ തന്നെയായിരുന്നു ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഈ തിരുനാൾ റോമാ സാമ്രാജ്യം മുഴുവൻ വ്യാപിച്ചു. പോപ്പ് പയസ് 5-ാമൻ
ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കാൻ കൽപ്പനയിട്ടു. യൂജിൻ മൂന്നാമൻ പാപ്പ, നിക്കോളാസ് നാലാമൻ പാപ്പ, ക്ലമന്റ് പത്താമൻ പാപ്പ, ബെനഡിക്ട് പതിനാലാമൻ പാപ്പ എന്നീ പാപ്പാമാർ ഇവരുടെ സഭാഭരണ കാലയളവുകൾ ഈ ബെസിലിക്കയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചെലവഴിക്കുകയുണ്ടായി. 1838 ആഗസ്റ്റ് 15 ഗ്രിഗറി 16 മേരി മേജർ ബെസിലിക്കയെ കാനോനിക കിരീടമണിയിച്ചു. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആദ്യ സക്രാരിയായത് പരിശുദ്ധ അമ്മയാണ്. അതിനാൽ അമ്മയ്ക്ക് സമർപ്പിതമായതെന്തും കർത്താവ് വാഴ്ത്തും അനുഗ്രഹിക്കും. മേരി മേജർ ബെസിലിക്കയുടെ ഈ സമർപ്പണ തിരുനാൾ ദിനത്തിൽ അധികാരത്തിന്റെയും കയ്യൂക്കിന്റെയും ബലത്തിൽ ക്രൈസ്തവ പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന നമ്മുടെ ദൈവാലയങ്ങൾ പോലും മറ്റു മതസ്ഥർ കയ്യേറുമ്പോൾ നിസ്സംഗതയുടെ മുഖംമൂടി അണിഞ്ഞവന്റെ ഭാഗത്താണോ ഞാൻ എന്നൊരു വിചിന്തനമുണ്ടാകട്ടെ. അവന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എന്നും ക്രൈസ്തവന്റെ ഹൃദയം എരിയാൻ പരിശുദ്ധ അമ്മ നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.